നമസ്കാരം മലയാളത്തിലെ ഒരു മാധ്യമത്തിലെ ഒരു ആങ്കർ യുക്രൈനിലുള്ള കുറച്ച് മലയാളികളോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഒന്ന് കേട്ടു നോക്കാം കാണിച്ച നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണിച്ചത് മുഴുവൻ നിങ്ങൾ ആയിരിക്കുന്നത് ഇന്ത്യക്കാരാണല്ലോ എന്നാണ് ചോദിക്കുന്നത് അതിന് കലാപലെന്നൊക്കെ പറഞ്ഞ ചിലര് മറുപടി പറയുന്നുണ്ട് എന്നാൽ ഇനി പറയുന്ന ഒരു മറുപടി ഒന്ന് കേട്ടു നോക്കാം മലയാളികളാണ് ഇന്ത്യൻസ് അല്ല കേട്ടല്ലോ ഒരു മലയാളി പെൺകുട്ടിയാണാ പറഞ്ഞത് ഞങ്ങൾ മലയാളികളാണ് ഇന്ത്യക്കാരല്ല എന്നാണ് പറഞ്ഞത് ഇവരെയൊന്നും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലോ പെൺകുട്ടി ആൺകുട്ടിയുടെ ആ ഗണത്തിലൊന്നും കൂട്ടാൻ പറ്റുന്നതല്ല തികച്ചും പ്രായപൂർത്തിയായവർ തന്നെയാണ് അവർ അവരെ സ്ത്രീയും പുരുഷനും എന്ന ഗണത്തിൽ തന്നെ പെടുത്തണം ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരുപാട് കൊഞ്ചിക്കുന്നുണ്ട് ഒരുപാട് ഓമനിക്കുന്നുണ്ട് കുട്ടികളെന്നും പറഞ്ഞു വിദ്യാർത്ഥികളെന്നും പറഞ്ഞുകൊണ്ട് ആരാണ് കുട്ടികളും ആരാണ് വിദ്യാർത്ഥികളും ഇതിനുള്ള ബോധമൊക്കെ ഉണ്ടല്ലോ ഇവറ്റോൾക്ക് ഇന്ത്യക്കാരല്ല മലയാളികളാണെന്ന് പറയാനുള്ള ബോധമുണ്ടല്ലോ അബോധാവസ്ഥയിലായിരിക്കും അല്ലേ ഇവിടെ കുറേ രാജ്യവിരുദ്ധരും ഇടതുപക്ഷ എക്കോസിസ്റ്റവും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സംഗതികളാണ് അറിയാതെ പോലും വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇതൊന്നും നാക്കുപഴയല്ല ഒരിക്കലും ഇതൊന്നും നാക്കുപഴയല്ല ഒരിടയ്ക്ക് യു എസ് എസ് ഐ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ടെറിറ്ററി അങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സൂക്കേടൊന്നുമില്ല ഇന്ത്യയിൽ നിന്ന് വിട്ട് കേരളം ഒരു സ്വതന്ത്ര രാജ്യമാവണം എന്നാഗ്രഹിക്കുന്ന കുറേ എണ്ണമുണ്ട് ആ ഒരു രീതിയിൽ കുറേ പേർക്ക് കുത്തി വെച്ച് കൊടുത്തിട്ടുമുണ്ട് അറിയാതെ പുറത്തേക്ക് വരുന്നതാണ് അങ്ങനെയുള്ളവരുടെ നാവിൽ നിന്ന് ഇതുപോലുള്ള വാചകങ്ങൾ ഇവരോടൊക്കെ എന്ത് സഹതാപമാണ് തോന്നേണ്ടത് നിങ്ങൾ തന്നെ പറയൂ കേൾക്കുന്നവർ തന്നെ പറയൂ എന്ത് സഹതാപമാണ് ഇവ ഇവരുള്ളവർക്ക് തോന്നേണ്ടത് ഇന്ത്യക്കാരല്ല മലയാളികളാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നു മുതലാ മക്കളെ കേരളം ഒരു സെപ്പറേറ്റ് രാജ്യമായത് എന്നാൽ ആ കാരണബോധത്തിനോട് പറയി കെ പ്ലെയിൻ ഉണ്ടല്ലോ കെ പ്ലെയിൻ എയർ കേരള ആ എയർ കേരള വിട്ടിട്ട് നിങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ പറയൂ നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് എന്തേ പറ്റില്ലേ മലയാളിക്ക് എന്താണ് ശരിക്കും പറ്റിയത് ഒന്ന് ചിന്തിച്ച് നോക്കുക മെഡിസിന് പഠിക്കുന്ന കുട്ടികളാണ് ഒരു കാഷ്വാലിറ്റി വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞില്ല ചാനലിൽ വന്നിരുന്ന് കരച്ചിലോട് കരച്ചിലാണ് ദാരിദ്ര്യം പറച്ചിലല്ലാതെ ഒന്നുമില്ല ഫുഡില്ല വെള്ളമില്ല പൈസ ഇല്ല ഒന്നുമില്ല ഒരു സ്റ്റേറ്റിൽ നിന്ന് മാത്രമല്ല അവിടെ പഠിക്കാൻ പോയിരിക്കുന്നത് പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട് മറ്റൊരു സ്റ്റേറ്റിലെയും കുട്ടികൾ ഇങ്ങനെ കടന്ന് നിലവിളിക്കാറില്ല ഒന്നിലേലും പഠിക്കുന്നത് ഡോക്ടർ ആവാൻ വേണ്ടിയാണെന്നുള്ള ബോധം വേണം അവിടെ നടക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമല്ല അല്ലെങ്കിൽ ഉഷാ ഉദപ്പിൻ്റെ ഗാനമേളയൊന്നുമല്ല കോരെ യുദ്ധമാണ് ഈ കേരളത്തിലെ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ കല്യാണ എറിയുന്ന പോലുള്ള പടക്കമല്ല അവിടെ പൊട്ടുന്നത് അതാദ്യം മനസ്സിലാക്കണം ഓരോ സാഹചര്യം അനുസരിച്ചും നിൽക്കാനും നടക്കാനും ഓടാനും പഠിക്കണം അതെങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ വളർന്നു വരുമ്പോഴേ മറ്റുള്ളവരെ ആശ്രയിച്ചാണല്ലോ കഴിയുന്നത് കുളിച്ചിട്ട് തല തോർത്തി തരാൻ തന്നെ അച്ഛനും അമ്മയോ വരണം ഒന്ന് വീണോ തനി എണീക്കില്ല ആരെങ്കിലും ഒന്ന് പിടിച്ചെണീപ്പിക്കണം ചെറിയ ചെറിയ കാര്യത്തിനും വരെ ആത്മഹത്യ പ്രവണത കാണിക്കും ടി വിയിൽ റിമോട്ട് കൊടുത്തില്ലെങ്കിൽ പോലും ആത്മഹത്യ ചെയ്ത കേസുകളുണ്ട് ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഫോൺ വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെയാണ് മലയാളി പുതിയ തലമുറയിലെ മലയാളികൾ ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ പോലും തളർന്നു പോവും ഒരു മഴ കൊണ്ടാ കൊണ്ടാപ്പനി വെയിൽ പനി ഇങ്ങനെയാണ് വളർന്നു വരുന്നതെങ്കിൽ എന്തിന് വളർന്നു വരണം ഇന്നസെൻ്റ് ഒരു സിനിമയെ ചോദിച്ച കണക്ക് മക്കളെ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് അത് ഞങ്ങൾ മെഡിസിനാണ് അതല്ല ചോദിച്ചേ നിങ്ങൾ എന്തിനാ പഠിക്കുന്നതാ ചോദിച്ചത് മെഡിസിന് പഠിക്കുന്ന ഒരു പെണ്ണിൻ്റെ ഡയലോഗാണ് നമ്മൾ കേട്ടത് ഞങ്ങൾ ഇന്ത്യക്കാരല്ല മലയാളികളാണെന്ന് അവിടെ തന്നെ ഇരിക്കും കേട്ടാ ഇന്ത്യ സർക്കാർ തന്നെ വരണം രക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അല്ലാതെ കെ ഭൂതവും കെ ഭൂതത്തിൻ്റെ പ്രത്യേക വിമാനമൊന്നും അങ്ങോട്ട് വരത്തൊന്നുമില്ല ഓരോന്ന് പഠിച്ചിട്ട് പോയിരിക്കുന്നു ഇവിടെ ഈ മദ്രസ പ്രോഡക്റ്റായിട്ടും അല്ലാതെ ഈ എം എം മണിയുടെ നിലവാരത്തിലുള്ള സ്കൂളുകളിലും പഠിച്ച് മറ്റൊരു കോളേജിലും അഡ്മിഷൻ കിട്ടാതെ അപ്പനും അമ്മയും കൂടെ കുറേ കാശും മിടക്കി ഉക്രൈനിലോക്ക് തള്ളിവിടും ഇട്ട് അവിടെ പോയിരുന്നുണ്ട് പഠിക്കുന്നതോ യാതൊരു സാമാന്യബോധവും ഇല്ല തങ്ങളെവിടുന്നു വരുന്നു എന്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നതിനെ പറ്റിയൊന്നുമില്ല ഇതൊന്നും നാക്ക് പഴയ കൂട്ടാൻ പറ്റില്ല മുഖ്യധാര മാധ്യമങ്ങൾ ഒരുപാട് ഓമനിക്കുന്നില്ലേ ഒരുപാട് ലാളിക്കുന്നില്ലേ കുട്ടികൾ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല വെബ്ഡസ് തത്വമൈനോസ്